സി പി എം നേതാക്കളുടെ ബന്ധുക്കളും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളുമൊക്കെ പല പരീക്ഷകളിലും ഉയർന്ന മാർക്ക് വാങ്ങുന്നു. നമ്മൾ ഈ സി പി എമ്മിനെ കുറിച്ച് ഇത്തരത്തിലുള്ള നടപടികളെക്കുറിച്ച് സത്യം പറഞ്ഞാൽ പറഞ്ഞു മടുത്തു. ഈ പറയുന്നവർക്കും ഇല്ലേ ഒരു നാണം, കേൾക്കുന്നവർക്കില്ലെങ്കിലും. ഇപ്പോൾ പുതിയ സംഭവം വന്നിരിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ സഹകരണ സ്ഥാപനത്തിലേക്ക് നടന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ ക്ലാസ് 4 നിയമനത്തിനുള്ള പരീക്ഷയാണ്. 31 പേരാണ് പരീക്ഷ എഴുതിയത്. അതിൽ 22 ഒഴിവേ ഉള്ളൂ. ഇതിൽ 29 പേർക്കും പ്രത്യേകിച്ച് മാർക്കൊന്നുമില്ല. പക്ഷേ 2 പേർക്ക്, അത് രണ്ടുപേരും സി പി എം നേതാക്കളുടെ ഭാര്യമാരാണ്, അവർക്ക് അനധികൃതമായി മാർക്ക് നൽകി അവരെ നിയമിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. എ എൻ ഷംസീറിൻ്റെ ഭാര്യയുടെ കാര്യവും അതുപോലെ ഒരുപാട് സി പി എം നേതാക്കളുടെ ഭാര്യമാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ കാര്യം നമുക്കറിയാം. അവരെയൊക്കെ തന്നെ നിരവധി മാർക്കുകൾ അധികം നൽകി പലയിടത്തും തിരികെ കയറ്റി. ഈ സ്വജന പക്ഷപാതവും ഇത്തരത്തിലുള്ള സുതാര്യമല്ലാത്ത നിയമന നടപടികളും അത് എവിടെയായാലും സി പി എമ്മിൻ്റെ കുലത്തൊഴിലായി മാറിയിരിക്കുന്ന ഏറ്റവും ദുഃഖകരമായ അവസ്ഥയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. സാധാരണക്കാർ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഒരു ജോലി എന്ന സ്വപ്നം, അല്ലെങ്കിൽ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങുക എന്ന ലക്ഷ്യത്തോടുകൂടി മുന്നേറുമ്പോൾ അനധികൃതമായി പരീക്ഷ എഴുതാത്തവർക്ക് പോലും മാർക്ക് നൽകി ജയിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് സി പി എം പരിശീലിച്ചു വരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ അതിന് എല്ലാ ഒത്താശയും പാടി വെഞ്ചാമരം വീശി കൂടെ നിൽക്കുന്നു. ഇത് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ സി പി എമ്മിൻ്റെ കരുനീക്കങ്ങളല്ലേ? വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനത്ത് ഭരണം കൈയാളുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാര്യമാർ ആണ് ഇപ്പോൾ എ എ റഹീമിൻ്റെ ഭാര്യയുടെ കാര്യമൊക്കെ നമുക്കറിയാം, വാർത്തകൾ വന്നതാണ്. DYFI നേതാക്കളുടെയും അതുപോലെ സി പി എം ലോക്കൽ കമ്മിറ്റി നേതാക്കളുടെയും ഒക്കെ ഭാര്യമാരും ബന്ധുക്കളും ഒക്കെ തന്നെ വിവിധ വകുപ്പുകളിലും സഹകരണ സ്ഥാപനങ്ങളിലുമൊക്കെ അനധികൃതമായി നിയമിക്കപ്പെടുന്നു. അവർ എഴുതുന്ന പരീക്ഷകളിലൊക്കെ അവർ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിക്കുന്നു. ഇതൊക്കെ എന്ത് ന്യായമാണ്, എന്ത് നീതിന്യായ സംവിധാനമാണ് ഇവിടെ നടപ്പിലാകുന്നത്? പൂത്തോളിലെ ഒരു സ്വകാര്യ ഏജൻസിയാണ് ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷ നടത്തിയത്. കേരള കാർഷിക സർവകലാശാലയിലെ സഹകരണ സംഘത്തിലെ ക്ലാസ് 4 എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു പോസ്റ്റാണ്. അതിന് പോലും ഇത്തരത്തിൽ യോഗ്യതയില്ലാത്തവരെ വലിച്ചു കയറ്റി യോഗ്യത നൽകി വിജയിപ്പിക്കുകയാണ്. അപ്പോൾ ഉയർന്ന പോസ്റ്റുകളുടെ കാര്യം പറയണ്ടല്ലോ. പരീക്ഷ എഴുതിയ 31 പേരിൽ 29 പേർക്കും പരമാവധി കിട്ടിയത് 32 മാർക്ക്. റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലുള്ള 2 പേർക്ക് 70ഉം 65ഉം മാർക്കാണ് ലഭിച്ചത്. ഇത് രണ്ടുപേരുമാണ് സി പി എം നേതാക്കളുടെ ഭാര്യമാർ. ഒരാൾ DYFI നേതാവിൻ്റെ ഭാര്യയും മറ്റൊരാൾ കാർഷിക സർവകലാശാലയിലെ സി പി എം അനുകൂല സംഘടനാ നേതാവിൻ്റെ ഭാര്യയുമാണ്. കാർഷിക സർവകലാശാലയിലെയും വെറ്റിനറി സർവകലാശാലയിലെയും അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നതാണ് സഹകരണ സംഘം. പട്ടികജാതി വിഭാഗക്കാരനായ ജീവനക്കാരൻ വിരമിച്ച തസ്തികയിലേക്കാണ് പുതിയ നിയമനം നടക്കുന്നതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇരുവരും ജനറൽ വിഭാഗക്കാരാണ്. സംവരണ മാനദണ്ഡങ്ങൾ പോലും മറികടന്ന് സി പി എംകാർ സ്വന്തം ഭാര്യമാരെയും മക്കളെയും സഹോദരങ്ങളെയും വിവിധ സഹകരണ സംഘങ്ങളിലും ഇതുപോലുള്ള സ്ഥാപനങ്ങളിലും തിരികെ കയറ്റുന്നു. നാണമില്ലേ സി പി എംകാരെ നിങ്ങൾക്ക്? നിങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിരിക്കും. അല്ലാതെ യോഗ്യതയുള്ളവർ പരീക്ഷ എഴുതുമ്പോൾ അവരെ തട്ടിമാറ്റി കള്ളമാർക്കിങ്ങിലൂടെ യോഗ്യത നേടി ജോലിക്ക് കയറിയാൽ ഇതൊന്നും ശാശ്വതമായൊരു കാര്യമായി നമുക്ക് കാണാനാവില്ല. നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു നാണവുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ പറയുന്ന ഞങ്ങൾക്ക് അല്പമെങ്കിലും നാണമുണ്ട്. നിങ്ങൾ ഒരു സമൂഹത്തിന് നേരെയാണ് പൊഞ്ഞനം കുത്തുന്നത്, കളിയാക്കിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഔദ്യോഗിക മേഖലയെ നിങ്ങൾ കവർന്നെടുത്തിരിക്കുന്നു, നിങ്ങളുടെ പോക്കറ്റിലാക്കിയിരിക്കുന്നു. നിങ്ങൾ അവിടെ അധികാരം പങ്കിടുന്നു, അധികാരികളെ അധികാരസ്ഥാനങ്ങളിൽ തിരികെ കയറ്റുന്നു. നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതി ജോലി നേടൂ, നല്ലപോലെ പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് നേടൂ. അതാണ് മാന്യത. അല്ലാതെ ഇത്തരം ഉടായ്പ് പരിപാടികളുമായി ഇനിയെങ്കിലും ഇറങ്ങരുത് എന്ന ഒരു എളിയ അഭ്യർത്ഥന മാത്രമേ ഇവിടുത്തെ സി പി എം നേതാക്കളോടും ഇവിടുത്തെ അധികാരവർഗത്തോടും മുഖ്യമന്ത്രിയോടും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോടും സഹകരണ മന്ത്രിയോടും ഒക്കെ ഞങ്ങൾക്കുള്ളൂ. നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നടപ്പിലാക്കണ്ട, നിങ്ങൾ പുറത്തു പോകൂ, നിങ്ങൾ വേറെന്തെങ്കിലും ചെയ്യൂ, നിങ്ങൾക്കാവുന്ന കാര്യം ചെയ്യൂ. അല്ലാതെ ഈ തട്ടിപ്പും വെട്ടിപ്പുമായി എത്ര കാലം നടക്കാൻ നിങ്ങൾക്ക് സാധിക്കും? ജനങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ? പഴയ കാലമൊന്നുമല്ല. എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് തൊഴിലാളി പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് നടക്കാം എന്നുള്ളതല്ലാതെ കാര്യങ്ങളൊക്കെ ജനങ്ങൾ തിരിച്ചറിയും, തിരിച്ചറിയുക തന്നെ ചെയ്യും. ഓർത്തുകൊള്ളുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.